ക്യാമ്പസ് പ്രണയം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരുപാട് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരെണ്ണമായിട്ടൊന്നും എന്റെ അപ്പത്തെ ഒരു അവസ്ഥയിൽ ഞാൻ അല്ല ഞാൻ ചോദിച്ചത് വർക്ക്ഔട്ടായ പ്രണയം അല്ല ഞാൻ ടു ബി വെരി ഫ്രാങ്ക് അല്ല വൺ വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഉണ്ടായ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐ ഹാവ് നെവർ ബീൻ ടു എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരുപാട് സുന്ദരികളായിട്ടുള്ള കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരാളെ സ്റ്റിക്ക് ആവാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് അത്രയും നന്നായി അറിയുന്നതുകൊണ്ടാണ് കമ്മിറ്റ് ചെയ്യാതിരുന്നത്. കാരണം എന്റെ ഒരു ഞാൻ അത്ര കാറ്റത്തിട്ട പോലെ നടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പൊ എനിക്കുള്ള പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരാളിൽ മാത്രം ഞാൻ എന്റെ ടൈം ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഐ മിസ്സിംഗ് ഔട്ട് ഓൺ സോ മെനി അതർ ഫ്രണ്ട്സ്. ഇതായിരുന്നു എന്റെ പ്രശ്നം ഒന്ന്. എത്ര ജീവിതങ്ങളെ രക്ഷപ്പെട്ടു. പക്ഷേ ഏറ്റവും ഗോഡ്സ് ഗ്രേസ് എന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നുണ്ടായിരുന്ന ആ ഗ്രൂപ്പ് ഓഫ് എനിക്കിപ്പോൾ പ്രണയം തോന്നിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ സുഹൃത്തുക്കളായിരുന്നു അവരൊക്കെ ആയിട്ട് ഇന്നും ഞാൻ നല്ല സുഹൃത്തുക്കളാണ്. സോ ബിക്കോസ് സി നമ്മൾ ആ ഒരു ഇതിലേക്ക് എടുത്തില്ല അതിനെ. ചിലപ്പോൾ ഇപ്പോഴൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചു. പക്ഷേ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പീഡായിരുന്നു. പിന്നെ ഐ ഫെൽ ദാറ്റ് ഇറ്റ്സ് ടു ഏർലി ടു ഗെറ്റ് ഇൻ ടു എ കമ്മിറ്റഡ് റിലേഷൻഷിപ്പ്. ഡിഗ്രി സമയത്തൊക്കെ ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കര ബോധവാനായിരുന്നു. അതുകൊണ്ട് ഡിഗ്രിക്കൊരു പിന്നെ മനസ്സിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ എവർ കമ്മിറ്റ് ടു സംവൺ എവർ പിന്നെ ഞാനായിട്ട് അതിന് തിരിയില്ല. അതെൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ട് ഒരു പക്ഷേ കുട്ടിക്കാലം മുതൽ എൻ്റെ ചേച്ചിയൊക്കെ എന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ട്. വളരെ ചെറുപ്പത്തിൽ ചേച്ചി എന്നെ അങ്ങനത്തെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്നാം ക്ലാസ് പഠിക്കുമ്പോഴോ നാലാം ക്ലാസ് പഠിക്കുമ്പോഴോ കേട്ടോ ഞാൻ ചേച്ചിയുടെ അടുത്ത് ക്ലാസ്സിൽ നടക്കുന്ന എനിക്ക് ഒരു കുട്ടീനെ ഇഷ്ടമാണോ അങ്ങനെ എന്തോ പോയി പറഞ്ഞപ്പോൾ എന്നെ അങ്ങനെ അഡ്വൈസ് ചെയ്തുകൊണ്ട് കുട്ടിക്കാലം മുതൽ ഈ സാധനം ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഒരു പേടിയുണ്ട്. ഒരു പേടിയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയൊരു കാര്യമാണ് ഞാൻ എന്തെങ്കിലും ഒരാളായിട്ട് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ തല പോയാലും ഞാൻ നിൽക്കും. ആ കുട്ടി പോവല്ലാതെ അതുകൊണ്ട് എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതിനൊക്കെ കസ്റ്റമൈസ് ചെയ്തു വീണ്ടും ഞാൻ കറക്റ്റ്. ഇപ്പൊ പെൺകുട്ടികൾക്ക് ആശ്വാസമായി ഓ അത് ഞാനാണോ അത് ഞാനാണോ. അതുകൊണ്ട് അല്ല ചേച്ചി ഇപ്പോഴും കുസൃതിയോട് കൂടി പറയും എടാ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞത് കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് സ്റ്റിക്ക് ചെയ്യണം എന്നാണ്, അല്ലാതെ കമ്മിറ്റ്മെന്റ് കൊടുക്കാതെ ഇങ്ങനെ ഓടി നടക്കണം എന്നുള്ളതല്ല. അത് ഞാൻ കസ്റ്റമൈസ് ചെയ്തു. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു റിലേഷൻഷിപ്പിലും കമ്മിറ്റഡ് ആവില്ല. ഞാൻ തുടക്കത്തിലേ പറയും എനിക്ക് അങ്ങനെ ഒരു താല്പര്യമേ ഇല്ല, ഞാൻ കമ്മിറ്റ്മെന്റ് തരൂല. ഞാൻ ഇനിഷ്യലി ഞാനും എൻ്റെ ഫ്രണ്ട് സോഹ ഞങ്ങൾ എല്ലാവരും കൂടി ഈ സ്പൈ പോലെ ഇവൻ കമ്മിറ്റ്മെന്റ് ഇല്ലെന്നൊക്കെ പറയുമല്ലോ. അപ്പൊ ഞങ്ങള് ഇത്ര നല്ല പയ്യനാണ്ടിരിക്കില്ല. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇവന്റെ ഫോണൊക്കെ ചെക്ക് ചെയ്യും, ഇവൻ അറിയാണ്ട് ഇവൻ എവിടെയാ പോകുന്നത്, ഇവനെ ഫോളോ ചെയ്യാനൊക്കെ നോക്കി. ആക്ച്വലി ഇവൻ ആരുമില്ല, ഇത് പറയുന്ന കറക്റ്റ് ആണ്. ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ഇവനെ മിയനെ വെച്ചിട്ടൊക്കെ ഞങ്ങൾ കൊറേ കളിയാക്കും. പിന്നെ മനസ്സിലായി മിയക്കും എന്റെ അതേ അവസ്ഥയാണ്. ഇത് എന്താ ഇങ്ങനെ പയ്യൻ, മിയ ഇസ് ഓൾസോ തിങ്കിങ് ഇവന് ഗേൾ ഫ്രണ്ട് ഒന്നും ഇല്ലേ. അല്ല പ്രോബബ്ലി എൻ്റെ ഒരു ഈ ഒരു 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 ചാമ അല്ലെങ്കിൽ ദ കൈൻഡ് ഓഫ് എനർജി ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ്. ലൈക് നമ്മളിങ്ങനെ ഐ ഹാവ് ലോട്ട് ഓഫ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ. അതെ നീ കൂടുതൽ കൈവിട്ട് പോകുന്നു.